ഉദ്ഘാടനത്തിലും നിങ്ങളെ ഉണർത്തിയതുപോലെ സുന്നി യുവജന കേരളത്തിൽ അതിന്റെ 60th വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് കർണാടകയിലും വർഷങ്ങളോളമായി ഈ സംഘശക്തി കെസി റോഡ് സെന്റർ എസ് വി എസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പരിസരത്തുള്ള 10-12 മഹല്ലുകളിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റികൾ അതിന്റെ ഒരു കേന്ദ്ര സെൻട്രൽ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായി ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടേയുണ്ട്. ഓരോ ബ്രാഞ്ച് കമ്മിറ്റികളും കെ സി റോഡ്, ഉച്ചില, തലപ്പാടി, കെ സി നഗർ തുടങ്ങുന്ന പഞ്ചളം, പുളിക്കൂർ തുടങ്ങുന്ന എല്ലാ അജനടുക്ക, ബദരിയ നഗർ തുടങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാസത്തിൽ 10-20 വീടുകൾക്ക്, 25-30 വീടുകൾക്ക് ബ്രാഞ്ച് കമ്മിറ്റികൾ 10 kg വീതം അരി റേഷൻ കാർഡ് സിസ്റ്റമിലായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളോളമായി. അതിനിടയിൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ, മുമ്പത്തെ വർഷം 3 വളരെ പാവപ്പെട്ട സാധുക്കളായ പെൺകുട്ടികളെ കല്യാണവും, കഴിഞ്ഞ വർഷം 5 യതീമത്തും മിസ്കീനത്തുമായ വളരെ പാവപ്പെട്ട, പ്രായം വളരെ കൂടുതലായിട്ടും ആ കുട്ടികളെ ഏറ്റെടുക്കാനും സംരക്ഷിക്കാനും ആളില്ലാതെ വിഷമിക്കുന്ന കുടുംബത്തിൽ നിന്നും അങ്ങോട്ട് പോയി അന്വേഷിച്ച് 5 കുട്ടികളെ കല്യാണം കഴിഞ്ഞ വർഷം. ഈ വർഷം നവംബർ 23 ഇൻഷാ അല്ലാ 7 പാവപ്പെട്ട സാധുക്കളായ, ഒരു കാരണവശത്താലും അവർക്ക് കല്യാണം നടത്തി കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു 5 സ്വർണത്തിന്റെ ആഭരണമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ആളില്ലാതെ വിഷമിക്കുന്ന, വിവാഹത്തിന്റെ കല്യാണത്തിന്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞ് 28, 30, 35 വയസ്സായി വീട്ടിൽ ആരും അറിയുന്നു. അപ്പൊ പറഞ്ഞത് ആ കുട്ടികൾ പാതിരാക്ക് തൊട്ടടുത്ത വീട്ടിൽ അവളെ അനുജത്തിന്റെ പ്രായമുള്ള കുട്ടിക്ക് വലിയ ഡെക്കറേഷനും മൈലാഞ്ചിയും ഒക്കെ ആക്കിയിട്ട് കല്യാണം നടക്കുമ്പോൾ ഈ പാവപ്പെട്ട 28, 35 വയസ്സായ പെൺകുട്ടി, 18, 20 വയസ്സുള്ള നമ്മളെ മക്കളുടെ കല്യാണം നടക്കുമ്പോൾ തൊട്ടടുത്ത വീടിൽ 28, 30, 35 വയസ്സായി ആ കുട്ടികൾ ഈ വീട്ടിലൂടെ കല്യാണത്തിന്റെ ആഡംബരവും ആ കല്യാണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ധൂർത്തുകളും, മൈലാഞ്ചിന്റെ പേരിൽ ഒരു വലിയൊരു മംഗലം തന്നെ മൈലാഞ്ചിന്റെ ദിവസവും, അതേപ്രകാരം വിരുന്നിന്റെ പേര് പറഞ്ഞു, ഡിന്നറിന്റെ ഒലീമയുടെ പേര് പറഞ്ഞു, വലിയ ഒരു ഒലീമ, അങ്ങനെയും ഇതെല്ലാം നടക്കുമ്പോൾ ഈ തൊട്ടടുത്ത വീട്ടിൽ ചിലപ്പോൾ വാപ്പ മരിച്ചുപോയ യതീമത്തായ, വീടുകെട്ടി രാത്രിയും പകലും വീടുകെട്ടി ആ ഉമ്മയും മക്കളും ആ ജീവിതം മറ്റൊരു ആളെ പോയിട്ട് കൈനീട്ടി ഇറക്കാതെ, പള്ളിന്റെ മുമ്പിൽ പോയി മുസല്ല വിരിക്കാതെ എങ്ങനെങ്കിലും മാന്യത മര്യാദ കാത്ത് ജീവിക്കുന്ന ആ 35, 38 വയസ്സായ പെൺകുട്ടികൾ അവരെ വീട്ടിന്റെ അകത്ത് പാതിരാ സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ മൈലാഞ്ചിയും കല്യാണത്തിന്റെയും പാട്ടും ശബ്ദവും കേൾക്കുമ്പോൾ, ഓ പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടികൾ കമിഞ്ഞു കിടന്നിട്ട് മുഖം ആ പായിൽ അമർത്തി വെച്ച് പൊട്ടി കരയുന്നുണ്ട്. സംശയമില്ല.
കരയുന്ന ശബ്ദം കരയുന്നുണ്ട് എന്ന് ഒരു വീട്ടിലെ ഉമ്മ എന്നോട് പറഞ്ഞു. ആ ഉമ്മ അത് പറയുമ്പോൾ തന്നെ കരയാണ്. ഞാനത് കേട്ട് കരഞ്ഞുപോയി. നിങ്ങൾ ആലോചിക്കണം, ഇത് വെറുതെ ഒരു സ്റ്റേജ് കെട്ടി ഒരു പരിപാടി നടത്തി എന്തെങ്കിലും ഒരു പ്രശസ്തി ഉണ്ടാക്കാൻ ഉള്ളത് അല്ല. എന്റെ പ്രിയപ്പെട്ട, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും പലപ്പോഴും ഞാൻ ധാരക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സുപ്രസിദ്ധ വാഗ്മിയായ ഫാറൂഖ് നഈമി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും ഇൽമും തഖ്വയും എല്ലാം അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഡേറ്റ് നിർബന്ധമായും തരണം എന്ന് പറഞ്ഞപ്പോൾ, ഈ ഒക്ടോബർ 27-നായിരുന്നു എങ്ങനെങ്കിലും വേറെ ഒരു സ്ഥലത്ത് ഏറ്റവും പരിപാടി ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു ദിവസം നമുക്ക് തരുന്നത്. പക്ഷേ 27-നാകുമ്പോൾ 25 മുതൽ നമ്മുടെ കർണാടക യാത്ര, മഹാനായ എ പി ഉസ്താദിന്റെ യാത്ര നടക്കുന്ന സമയം, ആ സമയത്ത് 25 മുതൽ 2 വരെ ഒരു സുന്നി സംഘടനകൾക്ക് മറ്റ് പരിപാടികൾ നടത്താൻ അനുവാദം കൊടുത്തിട്ടില്ല. നടത്തുന്നത് ശരിയും അല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഡേറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഡേറ്റും ഇല്ല. പിന്നീട് നമ്മൾ വാങ്ങി, ഞങ്ങളെ വാപ്പ മരിച്ചുപോയി, അല്ലെങ്കിൽ ഞങ്ങളെ വാപ്പ വാദത്തിന്റെ സ്വക്കടായി കിടക്കുന്നു, അല്ലെങ്കിൽ വാപ്പ ഞങ്ങളെ വിട്ടു പോയിട്ടുണ്ട്, എവിടെ ഉണ്ടെന്നറിയില്ല, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ആ പെൺകുട്ടികൾ പലർ കവിഞ്ഞു കിടന്ന് പാതിരാ സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞു. അടുത്ത വീട്ടിലെ മൈലാജിന്റെ കല്യാണത്തിന്റെ ഒപ്പനയുടെ പാട്ടിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ മക്കൾ പൊട്ടി പൊട്ടി കരയുമ്പോൾ, ഓ സുന്നത്തു ജമാഅത്തിന്റെ ഉലമ ഉമറ നേതാക്കളെ, എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ, ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ ഈ കരച്ചൽ, ഈ കണ്ണുനീർ ആരാണ് അറിയേണ്ടത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ മദീനയിൽ നിന്ന് ആ കണ്ണുനീർ അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അത് കാണുമ്പോൾ ഹബീബായ നബിയുടെ കൽബ് അവിടെ നിന്ന് പൊട്ടി കരയുന്നുണ്ടാകും. നമുക്ക് നിഅമത്ത് തന്ന അല്ലാഹു, നമുക്ക് പൈസ തന്ന അല്ലാഹു, നമുക്ക് വീട് തന്ന അല്ലാഹു, നമുക്ക് കാറ് തന്ന അല്ലാഹു, നമുക്ക് ആയുസ്സും ആഫിയത്തും തന്ന അല്ലാഹു, അതൊക്കെ കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് ഫയൻദുറു കൈഫ തഅമലൂൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അല്ലാഹു നോക്കിക്കൊണ്ടേ ഉണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ റബ്ബ് നമ്മളെ നിരീക്ഷിക്കുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ട് കരയും. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അത് അറിഞ്ഞ് വിഷമിക്കും. ഈ ഒരു അവസ്ഥ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കൊടക് ജില്ലകളിലൊക്കെ പോയപ്പോൾ പല സ്ഥലത്തുനിന്നും കിട്ടുന്ന റിപ്പോർട്ട്, 38-ഉം 40-ഉം വയസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആരും ഇരുപ്പാൻ, അവരെ ഏറ്റെടുക്കാൻ, അവരെ കാര്യമറിയാൻ നമ്മുടെ ആളുകൾ ഇല്ല. ഇത് സത്യം അല്ലേ? മനുഷ്യന്റെ കാലിൽ ഒരു സ്ഥലത്ത് കല്ലിലേക്ക് തട്ടിയാൽ അവിടെ പുണ്ണ് വന്ന് കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറയുന്നു. എന്തേ കാരണം? എന്താ ഈ മണ്ണ് മനുഷ്യനിക്ക് ശാപമായോ? ഇവിടത്തെ കല്ലുകൾ മനുഷ്യനിക്ക് ശാപമായോ? അത് വിഷമായോ? തീർച്ചയായും ആയി. എന്തുകൊണ്ട്? ഈ പാപപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണുനീർ ഈ ഭൂമിയിലേക്ക് ഒലിക്കുമ്പോൾ ഈ ഭൂമി നമ്മെ ശപിക്കും. അതുകൊണ്ട് തന്നെയാണ് പല നിലക്കുള്ള രോഗങ്ങളും അപകടങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഈ ഇവിടെ ഇരിക്കുന്ന എന്റെ മുഴുവൻ ഉമറ ഉലമ നേതാക്കളും പ്രിയപ്പെട്ട എന്റെ യുവ സുഹൃത്തുക്കളും ജമാഅത്ത് കമ്മിറ്റികൾ, ഓരോ ജമാഅത്ത് കമ്മിറ്റിക്കും അവിടെ പള്ളിയും മദ്രസയും ദർസും കാര്യങ്ങളൊക്കെ നടത്താൻ തന്നെ വളരെ പ്രയാസം ഉണ്ട്. അവർക്കൊരു കല്യാണത്തിന്റെ കാര്യം ഏറ്റെടുക്കാൻ പ്രയാസം ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനിന്റെ ആധികാരിക ശബ്ദമായ, ആധികാരിക സംഘടനയായ
സുന്നി യുവജന സംഘം മഹാന്മാരായ ഔലിയാക്കളാൽ സ്ഥാപിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കയ തങ്ങൾ തുടങ്ങി ചാപ്പനങ്ങാണി ബാബു മുസ്ലിയാർ തുടങ്ങി ഔലിയാക്കളെ കൊണ്ടും സാദാത്യങ്ങളെ കൊണ്ടും തുടങ്ങിയ അവരൊക്കെ പ്രസിഡന്റും അതൊക്കെ നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി മടവൂർ തങ്ങൾ, വടകര മുഹമ്മദ് ആജി തങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന ഔലിയാക്കൾ മുഴുവനും ആശീർവദിച്ച എസ് വി എസ്. അതിവിടെ കുറച്ച് ആളുകൾ ഒരു ഗ്രൂപ്പിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടന അല്ല. കേരളത്തിൽ അതിന്റെ 60th വാർഷികം ഈ വർഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫെബ്രുവരിയിൽ അതിന്റെ സമാപനം നടക്കും മലപ്പുറത്ത് വെച്ച്. ഈ അത് 60 വർഷങ്ങളിൽ അതിന്റെ നേതൃത്വം നൽകിയ നേതാക്കളെ എണ്ണിയാൽ വളരെ കൂടുതൽ ആളുകളും വലിയ വലിയ കറാമത്തുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, വലിയ വലിയ സാദാത്യങ്ങളാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള വലിയ ആദരവും ബഹുമാനവും ഉള്ള ദീനിന്റെ യഥാർത്ഥ ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്ന സുന്നി യുവജന സംഘം. സുന്നി യുവജന സംഘം എന്ന് പറയുമ്പോൾ അതിലുള്ളത് വിദ്യാർത്ഥികൾ അല്ല, ഒരു 35 വയസ്സിന്റെ വീതയുള്ള എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്ന 35-38 വയസ്സിന്റെ വീതയുള്ള നമ്മുടെ നാട്ടിലെ ഉലമാക്കളും ഉമറാക്കളും, ഈ ഇരിക്കുന്ന ഉലമാക്കൾ ഉമറാക്കൾ ഇവിടെ സരസ്വതിരിക്കുന്നവർ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ എസ് വി എസിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഈ ഉലമാവും ഉമറാവും അഭ്യസ്തവിസ്തരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണക്കാരും ഒക്കെയും അള്ളാഹുവിന്റെ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉള്ളവർ. നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാനും ഈ പാവപ്പെട്ട പെൺകുട്ടികൾ നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് റബ്ബേ ഇവരെ മക്കൾക്ക് വലിയ ആഘോഷത്തിൽ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങളെ നിസ്കാരം കൊണ്ട്, ഞങ്ങളെ അമല് കൊണ്ട്, ഒരു കാര്യം കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പേടിയുള്ള ആഖിറത്തിൽ വിശ്വാസമുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ സൽക്കർമ്മം അഥവാ പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പി അവർക്ക് ഒരു ഇണകളെ തേടി പിടിച്ച് കണ്ടെത്തി അൽഹംദുലില്ലാഹ്, ഞങ്ങളെ കല്യാണം ലോകം ജീവിക്കുമ്പോൾ കഴിയില്ല എന്ന് തന്നെ മനസ്സിലാക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു മൊയിലാരെ കണ്ടു, അയാൾക്ക് ഒരു 42 വയസ്സുണ്ട് എന്ന് പറഞ്ഞു. 42-45 ഉള്ളാളത്തുനിന്ന് പാസ്സായ ഒരു മദനി മൊയിലാരി. അയാൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പോഴും. എനിക്ക് എന്റെ വാപ്പ മരിക്കുമ്പോ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയി. എനിക്ക് 7 പെങ്ങന്മാർ, ഞാൻ ഒരു ആങ്ങള. ആ പെങ്ങന്മാരെ മുഴുവനും കല്യാണം കഴിച്ചിട്ടല്ലാതെ ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ 5 പെങ്ങന്മാരെ കല്യാണമാക്കി, ഇനി 2 പെങ്ങന്മാരെ കല്യാണമാക്കാൻ, അവരെയും കൂടി കല്യാണമാക്കി കഴിച്ചിട്ട് അള്ളാഹു എനിക്ക് ആയുസ് തന്നിട്ട് എനിക്ക് അള്ളാഹു കുവത്തും ശക്തിയും തന്നെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നെങ്കിൽ അങ്ങനെ മരിച്ചു പോട്ടെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലെങ്കിലും എന്റെ കല്യാണം നടക്കും എന്ന മൊയിലാറ് പറയുമ്പോൾ അയാളെ കണ്ണെന്നിങ്ങനെ വെള്ളം ഒലിക്കുകയാണ്. പ്രയാസപ്പെടുന്നവർ ഉണ്ട്. കുറച്ചാളുകൾ മാത്രം ഒരു വീടും ഒരു ഈ വർഷം 7 കുട്ടികളെ കല്യാണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുർശിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സഖുഹു അസീസ് അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ കല്യാണത്തിന്റെ പദ്ധതി തുടങ്ങിയത്. 2 വർഷം മുമ്പ് സമ്മതം തന്നു, പൈസയും തന്നു. ഞാൻ കല്യാണത്തിന് വരാൻ കയ്യില്ല, നിങ്ങൾ നടത്തിക്കോളി എന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 കല്യാണം നടക്കുമ്പോഴും ബഹുമാനപ്പെട്ടവരുടെ ആശീർവാദം പൊരുത്തത്തോടുകൂടി ഈ കല്യാണത്തിന്റെ പരിപാടിക്ക് വേണ്ടി പരിപാടി ഇന്നലെ തുടങ്ങുമ്പോൾ മഹാനായ താജുൽ ഉലമയുടെ ഹളറത്തിൽ പോയി യാസീനോട് സിയാറത്ത് ചെയ്ത് അവരെ മഖാമിൽ പിരിച്ച ആ പച്ചപ്പുറപ്പ് ഞാൻ മുഖത്തിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞു, 2 ദിവസത്തെ പരിപാടി അവിടെ നടക്കണം, അത് പാവപ്പെട്ട കുട്ടികളെ കല്യാണം നടത്താനാണ്. ഓരോട് അന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. ഇനി ഞങ്ങൾ ഹാളൊക്കെ ബുക്ക് ചെയ്തു, 23rd തീയതി അത് നടക്കണം. ഞങ്ങൾ 2 ദിവസം പരിപാടി അവിടെ വെച്ചിട്ടുണ്ട്.
അത് മഴയും മറ്റൊക്കെ വന്ന് മുടങ്ങിപ്പോയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഓറ് അത് നടത്തി തരണം. അല്ലാഹു സാക്ഷി. ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇന്നലെ പറഞ്ഞു പോന്നു, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഇന്നലെ മഗ്‌രിബിന്റെ അസ്റുക്ക് തന്നെ മഴ വന്നു. മഗ്‌രിബിന് ശേഷം ഒരു അല്പം പാറി പിന്നെ നമുക്ക് വിട്ടു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട താജുലു വല്ല മതങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് ഫളൽ കോയമ്പത്തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മഹാനവരുകൾ വന്ന് സന്തോഷത്തോടെ നമുക്ക് ദുആ ചെയ്തു. ആ പെൺകുട്ടികളെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സ്വർണം തരാൻ വേണ്ടി, പൊന്ന് തരാൻ വേണ്ടി 35 pounds വേണം. ഇന്നലെ തങ്ങളെ കൈ മുസാഫായത്താക്കാൻ പറ്റിയില്ല. മുസാഫായത്തില്ല, മുസാഫായത്ത് ഇന്നും ഇല്ല, ഇന്നലെയും ഇല്ല. മുസാഫായത്തിന്റെ പരിപാടി അല്ല ഇത്. മുസാഫായത്ത് ചെയ്തിട്ട് 10 rupees 50 rupees വാങ്ങുന്ന പരിപാടി ഞങ്ങൾ വെച്ചിട്ടില്ല. അത് ഓരോ ജമാഅത്തിന്റെ പരിപാടികളൊക്കെ നടക്കാനുണ്ട്, അതിനൊന്നും നമ്മൾ തടസ്സം പാടില്ല. ഈ കവറ് കൊണ്ടുപോയിട്ട് 100 rupees 200 rupees 500 rupees ഇട്ടിട്ട് തരാൻ വേണ്ടിയിട്ടുള്ള കവറും അല്ല. അത് നിങ്ങൾ ഓപ്പനായിട്ട് ഞാൻ പറയാം. ആരും വിചാരിക്കണ്ട, പഠിച്ചവനൊരു 100 rupees കിട്ടി, 10 ആൾ താകുമ്പോ 1000 rupees 100 ആൾ താകുമ്പോ അങ്ങനെ ആയില്ലേ എന്ന് ഇഷ്കാലെന്തോ ആക്കണ്ട, ഇഷ്കാലെന്നോ ആക്കിട്ട് സംശയിക്കാനൊന്നും വേണ്ട. അങ്ങനെ വേണ്ട. നമുക്ക് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ഫാറൂഖിനെ അമിയോടും അഴീമിയോടും പറഞ്ഞത് അങ്ങനെയാ. മൂപ്പരെ പ്രസംഗത്തിൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നല്ലാണ് മൂപ്പര എഴുതുന്നിട്ട് നമുക്ക് പൊന്നാക്ക് പൊന്നാക്ക് ആ പരിപാടി ഞങ്ങൾ ആരും ജയിപ്പിക്കലില്ല, ബുദ്ധിമുട്ടിക്കലില്ല. അങ്ങനത്തെ ഇല്ല, ഇൻഷാല്ലാ. അത് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ചില ആളങ്ങനെ പ്രസംഗിച്ച് ഞാൻ 100 pounds 25 acres ജാഗാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് പ്രസംഗം പറയും കുറെ പോയില്ല. ആ പരിപാടി നമുക്കൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇൻഷാല്ലാ ഈ കവറ് ഇതിന്റെ ഉള്ളിൽ വിശദമായി കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരും വാങ്ങി. കഴിഞ്ഞ വർഷം, കഴിഞ്ഞ 2 വർഷങ്ങളിൽ നടത്തിയ കല്യാണത്തിന്റെ നിക്കാഹിന്റെ സദസ്സ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാക്കൾ ഉടുപ്പി സംയുക്ത ജമാഅത്ത് ഖാളിയായ ബേക്കലും ഉസ്താദ് അടക്കമുള്ള ആലിമികളും നേതാക്കളൊക്കെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന നിക്കാഹിന്റെ സദസ്സും പുതിയ ആപ്പിളമാരും വലിയിരിക്കുന്നതൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഇൻഷാഅല്ലാ നേരിട്ട് കണ്ണിൽ കാണാം. ഇനി പൈസ കൊടുക്കാനില്ലെങ്കിൽ ഈ കവർ വാങ്ങിയിട്ട് ഇരുന്ന് വായിച്ചിട്ട് നോക്കിയിരി. ഇൻഷാഅല്ലാ 23-നല്ലേ കല്യാണം, ഒരു 10 മാസത്തോളം ഇടയിൽ ഉണ്ടല്ലോ. അല്ലാഹു തആല നമുക്ക് എവിടെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തന്നാൽ നമുക്ക് കൊടുക്കാലോ. അല്ലാന്റെ റസൂൽ സഹായിച്ചു. ചില ആളുകൾ പയ തുണി ഉണ്ടായി, അത് കൊണ്ടുവന്നു. ഒരു സഹാബിന്റെയിലും കൊണ്ടുവരാൻ എന്തുമില്ല, എന്തുമില്ല. നമ്മളെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട്, കൈനാളല്ല കൊടുക്കി, കൈനാളല്ല കൊടുക്കി. കൈനാള് കൊടുക്കും, നിന്റെ പൊരുത്തം വേണം. കൈനാള് കൊടുക്കില്ല, നീ ചെല്ലുന്നതിന് ബാബ നിന്റെ പൊരുത്തം അതിലേക്ക് വേണം. നീ വിചാരിക്കണ്ടേ ഇങ്ങനെ, എനക്ക് കൊടുക്കാനെന്ത് എത്തിയില്ലല്ലേ എന്ന ബേജാറിൽ നീ എത്തിക്കാൻ വേണ്ടിയിട്ട് തിരക്കണം. ചില ആളെ പൊരുത്തം കേട്ടോ, അല്ലാഹു സലാമത്താക്കി. നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ആരില്ലാത്തത് കൊണ്ട് നിങ്ങളെ പറഞ്ഞതുമല്ല. കൈനാള് കൊടുക്കുന്നില്ല, നീ പറയണ്ട, നീ ബേജാറ് പോണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സ്വഹാബി ബേജാറായിട്ട് നേരെ പോയി, പോയിട്ട് കാട്ടിലേക്ക് പോയിട്ട് കാട്ടുന്ന കുറച്ച് കൊള്ളി വിറക് കൊള്ളി കൊത്തിക്കൊണ്ടുവന്നു. കൊള്ളി വിറക് കൊത്തിക്കൊണ്ടുവന്നിട്ട് എന്താക്കി, കോള് കോള്, ആ ഞങ്ങൾക്ക് നക്ക നീക്കം തരുന്ന ബണ്ട്, കോള് കോള് കൊത്തിക്കൊണ്ട് വന്നിട്ട് ഒരാൾക്ക് വിറക് തിരി, ഒരാൾക്ക് കോള്, കോള് കൊത്തിക്കൊണ്ട് വന്നിട്ട് അതിന്റെ ബജാറിൽ വിറ്റ്, വിറ്റിട്ട് അതിന്റെ കാശ് മുഴുവനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഹളറത്തിൽ വന്ന് കൊടുത്തു. നബിയെ നേരത്തെ ചോദിക്കുമ്പോ എന്റെ കയ്യിലില്ലായിരുന്നു, എനക്ക് തരാനൊന്നും ഉണ്ടായിട്ടില്ല. ഉള്ള ആളുകളൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ നേരെ കാട്ടിൽ പോയി, കോള് കൊത്തി വിറക് കൊത്തി ബജാറിൽ കൊണ്ടിട്ട് വിറ്റിട്ട് ഇതാ സദക്ക കൊണ്ടുവന്നിട്ടുണ്ട് നബിയേ. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. അങ്ങനെയാണ് നമുക്ക് തന്ന പൈസയിലും നമുക്ക് തന്നതിലൊക്കെ സാധുക്കൾക്ക് കൊടുക്കേണ്ട ഒരു അവകാശം ഉണ്ട്. അത് ഖുർആൻ പറഞ്ഞു, ഫീ അംവാലിഹി ഹഖ്ഖുൽ സാഇലി വൽ മഹ്റൂം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ചോദിച്ചിട്ട് നിന്റെ പുരക്ക് വരുന്ന ആൾക്കും കൊടുക്കണോ, ചോദിക്കാതെ വീട്ടിന്റെ ഉള്ളിൽ മാത്രം പ്രായപൂർത്തിയായിട്ട് 35 വയസ്സായിട്ട് വീട്ടിൽ കരയുന്ന കുട്ടികൾക്കും കൊടുക്കേണ്ട പൈസ നിന്റെയിൽ തന്നതിൽ തന്നെ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, ഉമ്മമാരി സഹോദരിമാർ, എല്ലാവരും ഈ കവർ വാങ്ങണം. ഇന്നലെ ബഹുമാനപ്പെട്ട തങ്ങള് നമ്മളെ സലീം തങ്ങൾ ചെയ്യണം കവർ വാങ്ങിയെങ്കിൽ 1 gram പൊന്ന്, 1 pound 8 grams. അപ്പൊ 1 gram ചുരുങ്ങിയത്, അല്ലെങ്കിൽ 2 gram. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു പുരയിൽ തീരെ പൊന്നുണ്ടായിട്ടില്ല. ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ കവർ കൊടുത്തപ്പോ ആ ഉമ്മ എന്താക്കി, 1 gram
ഒരു ഗ്രാമിന്റെ ഒരു മോതിരം ജ്വല്ലറിയിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് പൊന്നല്ലേ ചോദിച്ചിന്, ഞാൻ പൈസ കൊടുക്കുന്നില്ല, ഞാൻ പൊന്നേ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ കവറിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒരു കടലാസ്, എനിക്ക് രണ്ട് മൂന്ന് പെൺമക്കളുണ്ട്, എന്റെ പൊരയിൽ ഒരു തൂക്കം പൊന്നില്ല, ഒരു ഗ്രാം പൊന്നില്ല, ഞാൻ ഈ കുട്ടികളെ കല്യാണത്തിന് ഇതാ ഒരു ഗ്രാം സ്വർണത്തിന്റെ മോതിരം ഞാൻ തന്നിട്ടുണ്ട്, ഇതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ മക്കളെ കല്യാണം അല്ലാഹു നടത്തി തരണം എന്ന് പറഞ്ഞു ആ ഉമ്മ എഴുതിയ കടലാസ് ഞാൻ സഹിച്ചതാണ്. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഒക്കെ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് വളരെ അധികം തിരക്കും വിഷമവും ഉണ്ടെങ്കിലും നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ലോകത്ത് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫാറൂഖ് നഈമി അൽഹംദുലില്ലാഹ് ഇങ്ങോട്ട് തന്നെ രാവിലെ വിളിച്ചു ചോദിക്കുന്നു, ഞാൻ എവിടത്തേക്ക് വരേണ്ടത്, എങ്ങനെ എത്തേണ്ടത്, അങ്ങനെയല്ലല്ലോ. ഇപ്പോ നമ്മൾ കുറച്ച് പ്രസംഗിക്കാനും കുറച്ച് നോട്ടീസിലൊക്കെ പേര് നമ്മളിൽ നിന്ന് വന്നാ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ടെമ്പർ തുടങ്ങിയില്ലേ, കുറച്ച് മുതാലിമികളൊക്കെ ഉണ്ടാ മുദരിസിനും ടെമ്പർ, കുറച്ച് നോട്ടീസിൽ പേര് കണ്ടാ വേല പറയുന്ന ആൾക്കും ടെമ്പർ, ഒരു നാല് സംഘടനന്റെ പ്രസിഡന്റായ പിന്നെ ഓനിക്കും ടെമ്പർ, ഇങ്ങനെ ടെമ്പർ വന്നാ പിന്നെ ഓന്റെ ഓഫീസ് പൂട്ടി അല്ലാഹു സലാമത്താക്കി തരട്ടെ. ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇരുത്തിട്ട് ഞാൻ പറയാ, ഞാൻ പെട്ടെന്ന് നോക്കി രാവിലെ തന്നെ വിളിക്കുന്നു, എങ്ങോട്ട് എവിടെ എത്തേണ്ടത് ഒരു റൂട്ട് ഒന്ന് പറഞ്ഞു തന്നിരി, കാരണം കെ സി റോഡ് എന്ന് കുറെ ആൾ മനസ്സിലാക്കുമ്പോൾ തലക്ക് പോകുന്ന ബി സി റോഡ് കുറെ ആളെ തലക്ക് പോകുന്നു, കെ സി റോഡ് റോഡിന്റെ ബാക്കിലുള്ള കെ സി റോഡ് ചിലപ്പോ അങ്ങനെ വരുന്ന ആൾക്ക് തിരിയതില്ല. അപ്പൊ ചോദിച്ചപ്പോ റൂട്ട് പറഞ്ഞു കൊടുത്തു, അൽഹംദുലില്ലാഹ് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട പോലെ അത്ര വിഷയങ്ങളൊക്കെ പറയും. ഈ കവറ് കുട്ടികൾ ആരും വാങ്ങാതെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ വാങ്ങി, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ വാങ്ങി, അൽഹംദുലില്ലാഹ് ഒരു പവണോ അര പവണോ കാ പോണോ ഒരു ഗ്രാം സ്വർണമോ ഇൻഷാ അല്ലാഹ് ഈ കവറിൽ നിങ്ങൾ ഇവിടെ എത്തിക്കണം. ഇതാ ഒരു കടലാസും അതിന്റെ കൂടെയുണ്ട്, അതിൽ ഇങ്ങടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അരപ്പവണോ കാപ്പവണോ എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ മാർക്കിട്ടാ മതി. ഇപ്പുറം പൈസന്റെ ഒരു ഏകദേശം ഒരു സ്വർണത്തിന്റെ രണ്ട് അര സ്വർണ അരപ്പവുണ്ടെ ഒരു സംഖ്യ എഴുതിയിട്ടുണ്ട്, അത് ഇൻഷാ അല്ലാഹ് മാർക്കിട്ടിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചാൽ മതി. ഇതിൽ ഇതാ ഫോൺ നമ്പർ ഉണ്ട്, ഇതിലൊന്നും ഒരു തട്ടിപ്പൂവില്ല. ചില സംഘടനകൾ കല്യാണം കഴിക്കുന്ന ആവശ്യത്തിന് വേണ്ടി പൈസ പിരിച്ചിട്ട് കല്യാണമില്ല, ചക്കയില്ല, ഒരു കടായിന്റെ കല്യാണം കഴിച്ച് പിന്നെ നോക്കുമ്പോ പ്രസിഡന്റ് മുങ്ങി സെക്രട്ടറി മുങ്ങി, അങ്ങനെ ഒന്നുമല്ല അൽഹംദുലില്ലാഹ്. രണ്ടു വർഷം ശരിക്ക് കല്യാണം നടത്തി നിങ്ങളെ മുമ്പിൽ അത് കണ്ടിട്ടുണ്ട്. മൂന്നാം വർഷത്തെ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ കവർ വാങ്ങി പരിപൂർണമായി ഈ വിഷയത്തിൽ സഹായിക്കുകയും സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. ചിലാൾ മനസ്സിലാക്കുന്നത് ഞാൻ കുറേ നിസ്കരിച്ചിട്ട് കുറേ നോമ്പ് നോക്കി കുറേ അജ്ജനും പോയി കുറേ ഉംറക്കും പോയി ഇതെല്ലാം ആക്കിനല്ലേ, പിന്നെ ഇനിയിപ്പോ ഈ ഒരു കവർ വേങ്ങിയിട്ട് ഒരു ഒരു സഹായമാക്കിയിട്ട് ഇപ്പൊ എന്ത് ആവാനുണ്ട്? ഹജ്ജിന് പോയങ്ങനെ സ്വർഗത്തിലായില്ലേ? ഒരു ഹജ്ജിന് പോയാൽ സ്വർഗത്തിൽ നിന്ന് ഹരീസിലുണ്ടല്ലോ, നിക്കരിച്ചങ്ങ് സ്വർഗത്തിലായില്ലേ? ചില എന്നെ പോലത്തെ മൊയിലാർ വിചാരിക്കും കുറെ കാലമായി ഞാൻ ദർശ നടത്തുന്നു, ഞാൻ വയല് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ തന്നെ എന്ന് വിചാരിക്കും. ഞാൻ നിർത്തി. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി, എല്ലാവരും ചൊല്ലിക്കോളി, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഹുജ്ജത്തുൽ ഇസ്ലാം. ഗസ്സാലി ഇമാം വഫാത്തായി, ഗസ്സാലി ഇമാം ഉണ്ടാക്കിയ കിതാബ് ഞങ്ങൾക്ക് നോക്കിയിട്ട് വായിക്കാനേ അറിയുന്നില്ല, അർത്ഥം വെക്കുന്ന പിന്നെ ഇല്ലേ, വായിക്കാനേ അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അത്രയും കിതാബുകൾ ഇവിടെ രചിച്ച തസവ്വുഫിന്റെ വലിയ നേതൃത്വം മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വഫാത്തായി. ഓറ് മരിച്ചതിന്റെ ശേഷം ഓറെ ഒരു ഹാദിമായ ശിഷ്യൻ ഉസ്താദിനെ സ്വപ്നത്തിൽ കണ്ടു. ഞാനത് പറഞ്ഞു നിർത്തുന്നു. സ്വപ്നത്തിൽ കണ്ടു ഇയാളെ എപ്പോഴും എന്നാക്ക് നാരങ്ങ ബാത്തിന് വന്നിട്ട് ഇയാളെ ബാത്ത് പറഞ്ഞ് ചോദിച്ചിട്ടില്ല. ഞാൻ നിർത്തി 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 ആളെല്ലാം വന്നോണ്ട് അങ്ങനെ കുറച്ച് വന്നിട്ട് എല്ലാവരും കസാലയുടെ ബാക്കിൽ കൊണ്ടേ അത് ആള് ബാക്കിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അത് ഒരു കുറെ കുറച്ച് കസാല ഇടയിൽ ഒഴിവുണ്ടല്ലോ, നിങ്ങൾ അതിനെ ഒന്ന് ഫുള്ളാക്കി ഒന്ന് നിറച്ച് നിറച്ച് ഇടയിൽ കസാല ഭയങ്കര ഇതെല്ലാം ഭയങ്കര ഭയങ്കര പൈസന്റെ കസാല എന്തെങ്കിലും പൈസ കസാലൊക്കെ പൈസ അല്ല ഈ പരിപാടിന്റെ അൽഹംദുലില്ലാഹ്. ഒരു കാര്യം നിങ്ങൾ നിർത്തി, നമ്മ കുറച്ച് ദിക്റുകളും ചൊല്ലിയിട്ട് കുറച്ച് നിസ്കരിച്ചിട്ട് കുറച്ച് ദിക്റുകളും ചൊല്ലിട്ടാകുമ്പോൾ നമുക്ക് തോന്നുന്നു എനിക്ക് ഇനി പെൺകുട്ടികളെ കല്യാണത്തിന്റെ സഹായം അത് ഇതൊന്നും വേണ്ട, ഞാൻ മുദരിസ്, ഞാൻ നല്ല ദിക്റ് ചെല്ലുന്ന ആള്, ഞാൻ ഒരു ഷെയ്ഖിന്റെ മുരീദ്, അല്ലെങ്കിൽ ഞാൻ ഒരു ഷെയ്ഖിനെ പോലെ ഇപ്പൊ ആയിനി, ഇതെല്ലാം നമ്മളെ മനസ്സിലേക്ക് തോന്നും. കുറച്ചെല്ലാം ദിറസെല്ലാം തുടച്ചിട്ട് അങ്ങനെ തോന്നുമ്പോ
അങ്ങനെ തോന്നുന്നെങ്കിൽ അതെല്ലാം പറയാൻ അവകാശമുള്ള ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. ആ ഗസാലി ഇമാമിന്റെ ചെരുപ്പെടുക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് അർഹതയില്ല. ആ ഗസാലി ഇമാം വഫാതായി. അദ്ദേഹത്തിന്റെ ഖാദിമായ ശിഷ്യൻ ചോദിക്കുന്നു ഉസ്താദിനോട് സ്വപ്നത്തിൽ, ഉസ്താദേ അങ്ങ് മരണം സംഭവിച്ചു ഖബറിലല്ലേ? ഖബറിന്റെ ഉള്ളിൽ, ആലബുൽ ബർസഖിൽ, ഖബറിന്റെ ഉള്ളിൽ ഉസ്താദിന്റെ ജീവിതം എങ്ങനെയാണ്? ഉസ്താദിന്റെ അവസ്ഥ എന്താണ്? ഉസ്താദിന്റെ ജീവിതം എന്താണ് ഖബറിന്റെ ഉള്ളിൽ? പ്രിയപ്പെട്ട ഖാദിമായ ശിഷ്യൻ ചോദിക്കുമ്പോൾ, ഓ ഉലമാക്കളെ, ഉമറാക്കളെ, പ്രവർത്തകന്മാരെ, ചെറിയ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് മനസ്സിൽ വലിപ്പത്തനം തോന്നുന്നവരുണ്ടോ? പഠിച്ചോ നമ്മള്? പറയുന്ന മോനെ, ഞാൻ ഈ ഖബറിൽ, ഈ ലോകത്ത് വളരെ സന്തോഷത്തിലാണ്, വളരെ റാഹത്തിലാണ്, പ്രയാസങ്ങളില്ല, വിഷമങ്ങളില്ല, വളരെ സന്തോഷത്തിലാണ് എന്ന് പറയുമ്പോൾ ഈ മുരീദ, ഈ ഖാദിമായ തന്റെ ശിഷ്യൻ ചോദിക്കുന്നു, ഉസ്താദേ എന്താണ് അവിടത്തേക്ക് ഖബറിൽ വെച്ച് രക്ഷ കിട്ടാൻ ഏത് അമലാണ് ഉപകരിച്ചത്? അവിടെ നിന്ന് ദർസ് നടത്തിയതാണോ? അവിടെ നിന്ന് വാദ് പറഞ്ഞതാണോ? അവിടെ നിസ്കരിച്ചതാണോ? അല്ലെങ്കിൽ കിതാബ് ഉണ്ടാക്കിയതാണോ? ഏത് അമല് കൊണ്ടാണ് ഉസ്താദ് ആ ഖബറിൽ വെച്ച് രക്ഷ കിട്ടിയത്? ഏത് അമല് കാരണമായിട്ടാണ് അവിടെ നിന്ന് ഖബറിൽ സന്തോഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ചരിത്രത്തിൽ കാണുന്നു. ഗസാലി ഇമാമിന്റെ മറുപടി, മോനെ, നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, ദർസ് കൊണ്ട്, കിതാബ് ഉണ്ടാക്കിയത് കൊണ്ട് ഒന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ രക്ഷപ്പെട്ടാനുള്ള ഒരേ ഒരു കാരണം എനിക്ക് മോനെ നിന്നോട് പറയാനുള്ളത്, ഞാനൊരു ദിവസം കിതാബുകൾ എഴുതാൻ വേണ്ടിയിരുന്നു, കിതാബ് എഴുതാൻ വേണ്ടിയിരുന്നു, ഭരണിയിൽ മഷി ഇങ്ങനെ കലക്കിയിട്ട് ഭരണിയിൽ മഷി വെച്ചു. പണ്ടൊക്കെ നമ്മളെ പോലെയല്ലല്ലോ കലമുണ്ടാകും, എഴുതാനുള്ള കലം, ആ കലമിൽ ഇങ്ങനെ മുക്കിയിട്ടാണ് കിതാബ് എഴുതുന്നത്. അങ്ങനെ ആ കലമിൽ, ആ കലം ഞാൻ ഭരണിയിൽ മഷീന്റെ കുപ്പിയിൽ, ഭരണിയിൽ ഞാൻ ഇങ്ങനെ മുക്കി മുക്കിയെടുത്തിട്ട് എഴുതാൻ വേണ്ടി തുടങ്ങുമ്പോൾ കടലാസിൽ എന്തോ ചെറിയൊരു കച്ചറ കണ്ടു. ആ കടലാസ് ഞാൻ ഇങ്ങനെ നന്നാക്കാൻ വേണ്ടി, വൃത്തിയാക്കാൻ വേണ്ടി ആ എടുത്ത കലമിനെ, മുക്കിയെടുത്ത കലമിനെ ആ ഭരണിന്റെ മേലെ ഇങ്ങനെ വെച്ചു. വെച്ചിട്ട് ഞാൻ കടലാസ് വൃത്തിയാക്കി വീണ്ടും കേര കലമെടുക്കാൻ നോക്കുമ്പോൾ ആ കലമിന്റെ തലയിൽ ഒരു ചെറിയ പ്രാണി, പ്രാണി നമ്മൾ എടുത്ത ഭാഷയിൽ ചെറിയൊരു പക്കി, ഒരു പ്രാണി, ഒരു പക്കി അതിലിരുന്ന് പറഞ്ഞു, ഞാൻ കലം തൊട്ടില്ല. അങ്ങനെ ആ പക്കി, ആ പ്രാണി, ആ മഷി കുറെ കുടിച്ചിട്ട് അത് പറന്നിട്ട് പോയി. സാലിമാം പറയുന്നു, ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം ഈ ഒരു പ്രാണിയോട്, ഈ ഒരു പക്കിയോട് ഞാൻ കാരുണ്യം കാണിച്ചത് കാരണമായിട്ടാണ് അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയത്. എന്റെ പ്രിയപ്പെട്ടവര്, കാരുണ്യ പ്രവർത്തനത്തിനോട് അടുക്കാൻ പറ്റുന്ന ഒരു അമൽ ഇവിടെ കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പൊക്കെ തന്നവരും പിന്നെയും പിന്നെയും തന്ന പ്രവർത്തകന്മാർ ചെറിയ മക്കളടക്കം ജമിയത്തുൽ മുഅല്ലിമീൻ, ജമിയത്ത് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, അതുപോലെ ഈ പരിസരത്തുള്ള ജമാഅത്ത് പ്രതിനിധികൾ, സാധാരണക്കാര്, നാട്ടുകാർ, നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരും, ചിലപ്പോ ഒരു സംഘടനയിലൊന്നും ഉണ്ടെങ്കിലും നല്ലോണം നമ്മളോട് സഹകരിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ, മാരകമായ രോഗം തരാതിരിക്കട്ടെ, പെട്ടെന്ന് അല്ലാഹു നമ്മളെ അപകടത്തിൽപ്പെടുത്താതിരിക്കട്ടെ, അപകട മരണം തരാതിരിക്കട്ടെ. നമ്മുടെ പരിപാടി, ആ കല്യാണം അല്ലാഹു തആല ഒരു മുടക്കവും ഇല്ലാതെ, ബഹുമാനപ്പെട്ട കൂറാത്തങ്ങൾ ഇന്നലെ ദ്വാരന്ന് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താനുള്ള ആയുസ്, ആഫിയത്ത്, കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഈ സഹകരിക്കുന്ന ഈ നാട്ടുകാർ, പരിസര നാട്ടുകാർ, ഇവിടെ വന്നവർ, അതുപോലെ നമ്മൾ ശബ്ദം കേൾക്കുന്ന ഗൾഫിൽ എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടെ പിന്നെ അത് കേൾക്കാനും കാണാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കും നമുക്കൊക്കെയും അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി, നമ്മളൊക്കെ വളരെ നേരത്തെ പലപ്പോഴും ആശിക്കുകയും വിളിക്കുകയും ചെയ്തിരുന്ന
ഓരോ സ്ഥലത്തുള്ള പരിപാടികൾ കട്ട് ചെയ്ത് ഒഴിവാക്കി നമ്മെ സ്നേഹിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഫാറൂഖ് റഹീമി കൊല്ലം, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും കഴിവും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളൊക്കെ ഓർമ്മിച്ച് ദ്വാരക്കാൻ അല്ലാഹു അവർക്ക് ഓർമ്മ കൊടുക്കട്ടെ, നമുക്ക് അവർക്ക് വേണ്ടി ദ്വാരക്കാനും അല്ലാഹു ഓർമ്മ തരട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.